Namaskaram, I am Athulya, Dr. Thaj Skin and Hair Clinic. In this vlog, we will talk about the powder and the chilled topic is the topic of the topic. കുറയ്ക്കുന്ന തരത്തിലും അതേപോലെ വളരെ ഒരു മാനസികമായിട്ട് അവരെ തളർത്തുന്ന രീതിയിലൊക്കെ മുഖക്കുരു അവരുടെ പാടുകളും പ്രശ്നമായിട്ട് കണ്ടുവരുന്നുണ്ട്. ചിലരില് ഈ മുഖക്കുരുവിൻ്റെ പാടുകൾ ചെറിയ പലതരത്തിലുള്ള ചെറിയ കുഴികളായിട്ടും വലിയ കുഴികളായിട്ടും പലതരത്തിലുള്ള പല രീതിയിൽ ആ കലകൾ അവശേഷിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് വെച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ത്വക്ക് രോഗ വിദഗ്ധനെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ രീതികള് നമ്മൾ തുടരേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ നമ്മൾ ഇതിനെ നന്നായിട്ട് നമ്മൾ അതിനെ കെയർ ചെയ്തെങ്കിൽ മാത്രമാണ് കുറേ ഭാഗം നമുക്ക് ആ ഒരു കലകൾ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ താജ് ലേസർ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിൽ ഇത്തരത്തിൽ മുഖക്കുരുവിൻ്റെ പാടുകൾ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിലുള്ള ചികിത്സാ രീതികളെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ മുഖത്തുള്ള പലരുടെ മുഖത്ത് പല വിധത്തിലായിരിക്കണം പാടുകൾ വന്നിട്ടുണ്ടാവുക. ചിലരിൽ അത് കുഴികളായിട്ടോ അല്ലെങ്കിൽ മറ്റ് ചിലരിൽ അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലുള്ള പാടുകൾ, കറുത്ത പാടുകൾ, ചുവന്ന പാടുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ ഇവിടെ അവലംബിച്ചിട്ടുള്ള രണ്ട് ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് സൂപ്പർ ഫിഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ്. രണ്ടാമതെന്ന് പറയുന്നത് ആഴത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്. ഈ സൂപ്പർഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികം ഡീപ്പായിട്ട് പോവാതെ നമ്മുടെ തൊലിപ്പുറത്തുള്ള ഭാഗത്തെ മാത്രം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ആഴത്തിലുള്ള ട്രീറ്റ്മെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളിലേക്ക് ഇറങ്ങി തൊക്കിന് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിനുള്ളിലുള്ള ഫൈബേഴ്സിനൊക്കെ നല്ല രീതിയിൽ തൊക്കിനെ മെച്ചപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോരുത്തർക്കും ചികിത്സാ രീതികൾ വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ മുഖത്തിൻ്റെ ഈ മുഖത്ത് വരുന്ന മുക്കുരുവിൻ്റെ വലിപ്പം, ആകൃതി, എണ്ണം, കുഴികളുടെ വ്യത്യാസം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. അതേപോലെ ഈ സൂപ്പർഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് തന്നെ പലതരത്തിലുണ്ട്, പല രീതികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് കെമിക്കൽ പീലിങ്, മൈക്രോ ഡെമോബ്രേഷൻ, സ്കിൻ നീഡ്ലിങ്, ക്രയോ സർജറി, ലേസർ പീലിങ്, ഡെർമൽ ഫില്ലിങ് ഇവയൊക്കെയാണ് ഈ ഒരു രീതിയിൽ സൂപ്പർഫിഷ്യൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു നമ്മൾ ഈ ഒരു രീതികൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ കഠിനമായിട്ടുള്ള ഒരു ചികിത്സാ രീതികളാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ലളിതമായിട്ടുള്ള ചികിത്സാ രീതികൾ ഈ പറഞ്ഞവയെല്ലാം തന്നെ അത് രണ്ട് മുതൽ നാലാഴ്ച വരെയൊക്കെ തുടർച്ചയായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് ഒരു പരിധി വരെ ഈ ഒരു കലകൾക്കൊക്കെ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടെന്നും പറയാനില്ല. അപ്പം നമ്മൾ ആ ഒരു രീതികൾ അവലംബിക്കുക എന്നാണ് മെയിനായിട്ട് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു നമ്മൾ ഏത് ഭാഗത്താണോ ചെയ്യുന്നത് ആ ഒരു ഏരിയ മാത്രമാണ് ഇവ ചെയ്യുന്നത്. അങ്ങനെ രോഗിക്ക് അത്ര ബുദ്ധിമുട്ടുളവാക്കുന്ന തരത്തിലുള്ള ചികിത്സാ രീതികളല്ല ഇവയെല്ലാം തന്നെ. രണ്ടാമതായിട്ട് ആഴമേറിയ ചികിത്സാ രീതിയാണ് ഇത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആഴത്തിൽ നമ്മുടെ തൊക്കിൻ്റെ ഉള്ളിലുള്ള കൊളാജൻ ഫൈബേഴ്സിനെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിലൂടെ.
ഇത്തരത്തിലെ കൊളാജൻ ഫൈബേഴ്സ് ഉത്തേജിക്കുന്നതിൻ്റെ ഫലമായിട്ട് പുതിയ കൊളാജൻ ഫൈബേഴ്സ് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ട് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. നമ്മുടെ സൂപ്പർഫിഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഈ ഒരു മുഖക്കുരു വന്നിട്ടുണ്ടായ ചുവന്ന പാടുകൾ അഥവാ കറുത്ത പാടുകൾ ഇവയൊക്കെ കുറഞ്ഞു കാണപ്പെടുന്നു തുടർച്ചയായ ട്രീറ്റ്മെൻറ്റിലൂടെ. അതുകൂടാതെ മുഖക്കുരു കുറഞ്ഞു വരുന്നു, ചർമ്മത്തിലുള്ള എണ്ണമയം കുറയ്ക്കുവാൻ സാധിക്കുന്നു, നമ്മുടെ ചർമ്മത്തിന് തിളക്കം കിട്ടുന്നു, ചർമ്മത്തിൻ്റെ കോശങ്ങളെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാണ് ത്വക്കിനുള്ള കോശങ്ങളെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് കൂടെ രോഗിക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇനി നമ്മൾ ചിലരുടെ ചെറിയ ചെറിയ സർജറികൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത്തരം വലിയ ആഴത്തിലുള്ള മുഖത്തിൻ്റെ മുഖക്കുരുവിൻ്റെ പാടുകൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സർജറികൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അത്തരത്തിലുള്ള സർജറികളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ആഴമേറിയ പാടുകൾ എൽബിയം ലേസർ, CO2 ലേസർ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ചികിത്സിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ചികിത്സാ രീതി കൊണ്ട് നമ്മുടെ സ്കിന്നിൽ പഴയ രൂപത്തിലാണെങ്കിൽ ഒരു രണ്ടാഴ്ച കാലമെങ്കിലും എടുക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് ഫ്രാക്ഷണൽ CO2 ലേസർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എൽബിയം ലേസർ എന്നിവയാണ് ഇതിനായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇത്തരത്തിലുള്ള ചികിത്സ ഈ ഒരു ചികിത്സാ രീതി കൂടുതൽ ഫലപ്രദമാണെങ്കിൽ കൂടിയും നമ്മളൊരു 3-4 ദിവസം വെയിലേൽക്കാതെ ചർമ്മത്തെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഓരോ മാസവും ഒന്നിടവിട്ടിട്ട് ഈ ഒരു ചികിത്സ കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ കൂടി മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച ഈ ആഴമേറിയ ചികിത്സാ രീതി കൊണ്ട് നമുക്ക് ഒരു ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. ഉടനടി നമുക്കതിൻ്റെ ഫലം കാണണമെന്ന് പറയാൻ പറ്റില്ല. ഒരു 4-5 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് നമുക്ക് കാര്യമായൊരു മാറ്റം കണ്ടുവരുന്നത്. അതുകൂടാതെ നമ്മൾ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. ഈ ഒരു പ്രൊസീജിയർ ചെയ്ത ഭാഗങ്ങളിൽ ചെറിയ ചുവന്ന തടിപ്പ് പോലെയോ നീര് പോലെയൊക്കെ കണ്ടുവരാം. അതൊരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് മാറിപ്പോകുന്നതാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്ത ഭാഗങ്ങളിൽ വെയിലേൽക്കാതെ ശ്രദ്ധിക്കുക. നമ്മൾ ലേസർ ചെയ്യേണ്ട ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രം ചെയ്യുന്നത് കൊണ്ട് രോഗിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുഖക്കുരുവിൻ്റെ പാടുകൾ മായ്ക്കാനുള്ള ചികിത്സാ രീതികളെ കുറിച്ചിട്ട് പറഞ്ഞു തരാനുള്ളത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.